നമസ്കാരം. നമ്മുടെ രാജ്യം ഒരു സാമ്പത്തിക ശക്തിയായി കുതിച്ചുയരുകയാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമൊന്നുമില്ല. പിന്നെ ഇവിടെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കാൻ തയ്യാറായി കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ നയങ്ങളെയും തിരസ്കരിച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു കൂട്ടരുണ്ട്. അതായത് പ്രതിപക്ഷം, കോൺഗ്രസും അതുപോലെ സി പി എമ്മിന് രാജ്യവ്യാപകമായി അങ്ങനെയൊരു വലിയ ഒരു ഇമ്പാക്റ്റ് ഒന്നുമില്ല എങ്കിലും ഇവിടെ നിന്നുകൊണ്ട്, കേരളത്തിൽ നിന്നുകൊണ്ട് ചില നേതാക്കളൊക്കെ ചില പ്രസ്താവനകളൊക്കെ നടത്താറുണ്ട്. ഇവിടെ നമ്മുടെ ധനമന്ത്രി വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പോലും ഇതുവരെ ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയല്ല, അല്ലെങ്കിൽ സാമ്പത്തിക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയല്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എങ്കിലും ഇവിടെ സ്വകാര്യവൽക്കരണത്തെക്കുറിച്ചും ഓഹരി വിറ്റഴിക്കലിനെക്കുറിച്ചും ഒക്കെ വലിയ വലിയ ഘോരഘോരം വാദിക്കുകയും പ്രസ്താവിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. അവർ കേൾക്കുന്നതിനായിട്ട് കൂടിയാണ് ഈ വാർത്ത ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ 5-ാമത്തെ സാമ്പത്തിക ശക്തിയായി 2019 കണക്കനുസരിച്ച് ഇന്ത്യ മാറിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇന്ത്യയിൽ നിന്നും ഉള്ള റിപ്പോർട്ടല്ല, വിദേശത്ത് നിന്നും അമേരിക്ക ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘടന, ഒരു സാമ്പത്തിക വിദഗ്ധ സംഘടന അഭിപ്രായപ്പെട്ടതാണ്. അവരുടെ കണക്കുകൾ പ്രകാരം അഭിപ്രായപ്പെട്ടതാണ് ഇത്. ഇന്ത്യ ബ്രിട്ടനെയും ഫ്രാൻസിനെയും മറികടന്ന് ലോകത്തിലെ തന്നെ 5-ാമത്തെ ശക്തിയായി മാറിയിരിക്കുന്നു. അമേരിക്കയിലെ വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ എന്ന സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഇത്. ഇന്ത്യയിലെ സാമ്പത്തിക നയത്തിലെ മാറ്റങ്ങൾ രാജ്യത്തെ കുതിപ്പിലേക്ക് നയിക്കുകയാണെന്നും അവരുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. 2019 അതിൻ്റെ കണക്കുകളും വിശദാംശങ്ങളും ഒക്കെ തന്നെ അവർ നൽകുന്നുണ്ട്. ഇന്ത്യയുടെ GDP 2.94 ലക്ഷം കോടി US ഡോളറാണ്. GDP 2.94 ലക്ഷം കോടി US ഡോളർ. അതേസമയം ബ്രിട്ടൻ്റേത് 2.83 ലക്ഷം കോടി US ഡോളറാണ്. ഫ്രാൻസിൻ്റേത് 2.71, ഇന്ത്യയുടേത് 2.94. വാങ്ങൽ ശേഷിയിൽ, അതായത് പർച്ചേസിംഗ് പവർ പാരിറ്റി, PPP എന്ന് പറയും, അതിൽ ജപ്പാനെയും ജർമ്മനിയെയും മറികടന്ന് ഇന്ത്യയുടെ GDP 10.51 ലക്ഷം കോടി US ഡോളറിലേക്ക് ഉയർന്നിരിക്കുന്നു. അമേരിക്ക കേന്ദ്രമായിട്ടുള്ള ഈ വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ എന്ന സംഘടനയാണ് വിശദമായ കണക്കുകൾ സഹിതം ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. ഇവിടെ സാമ്പത്തിക ആഗോളതലത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തിക മാന്ദ്യവുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യയ്ക്ക് ചിലപ്പോൾ ചില സാമ്പത്തികമായ പ്രയാസങ്ങൾ രാജ്യത്തൊന്നടങ്കം പല മേഖലകളിലും ഉണ്ടാകും. ചിലപ്പോൾ വിലക്കയറ്റം ഉണ്ടായേക്കാം. അതൊക്കെ സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ മൊത്തം ആഭ്യന്തര വളർച്ച നോക്കുകയാണെങ്കിൽ, GDP ആ അംശകം നോക്കുകയാണെങ്കിൽ, കൃത്യമായി 2.94 എന്നത് ഒരിക്കലും ഒരു കുറഞ്ഞ GDP നിരക്കല്ല. പിന്നെ മാസ വാർഷിക വരുമാനങ്ങളും ആളോഹരി വരുമാനവും പെർ ക്യാപിറ്റ ഇൻകവും ഒക്കെ കണക്കാക്കുമ്പോൾ ഈ രീതിയിൽ വിലയിരുത്തപ്പെടുന്നത് മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രതിപക്ഷവും ഒക്കെ തെറ്റായി വ്യാഖ്യാനിക്കുകയും അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുകയാണ്. ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. അല്ലാതെ ഒരു പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു വാർത്തയൊന്നുമല്ല ഇത് എന്നുള്ള കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. സാമ്പത്തിക വളർച്ച എന്നത് 3 തരത്തിൽ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അത്തരത്തിൽ ഈ 3 ഒരേ രീതിയിൽ ഏതാണ്ട് ചിലത് പതുക്കേ വരികയുള്ളൂ, ചിലത് വളരെ വേഗം വരും. അതായത് ആളോഹരി വരുമാനത്തിലുള്ള ഉയർച്ച, പിന്നെ സാധാരണഗതിയിലുള്ള തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കം, വിലക്കയറ്റം തുടങ്ങിയ മേഖലകളിലെ ഉന്നമനം, അതായത് അവയൊക്കെ മറികടന്ന് മുന്നോട്ട് പോവുക. പിന്നീട് വരുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ വിദേശ ഇറക്കുമതി കയറ്റുമതി ബന്ധവുമായി നമുക്ക് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ വളർച്ച കണക്കാക്കുന്നത്, സാമ്പത്തികമായ സ്ഥിതിവിശേഷം, സ്ഥിരത ഒക്കെ കണക്കാക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ ഇവിടുത്തെ വലിയ വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്കൊന്നും അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, അവർ കൃത്യമായി കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. ജനങ്ങളിൽ ഇവിടുത്തെ ധനസ്ഥിതിയാകെ ബുദ്ധിമുട്ടിലാണ് എന്ന ഒരു തെറ്റിദ്ധാരണ ജനിപ്പിക്കുകയാണ് ഇവരുടെയൊക്കെ ഒരു ലക്ഷ്യം. ഇപ്പോൾ ലോകത്തിലെ തന്നെ 5-ാമത്തെ സാമ്പത്തിക ശക്തിയായി എത്രയോ മഹാരാജ്യങ്ങൾക്കിടയിൽ ഫ്രാൻസിനെയും UK ബ്രിട്ടനെയും ഒക്കെ മറികടന്ന് ലോകത്തിലെ തന്നെ 5-ാമത്തെ സാമ്പത്തിക ശക്തിയായി നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന അഭിമാനകരമായ, സന്തോഷകരമായ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നാലും ഇവിടുത്തെ കമ്മികളും കൊങ്ങികളും എല്ലാം തന്നെ ഇനിയും പറഞ്ഞു നടക്കും, വലിയ സാമ്പത്തിക ഞെരുക്കമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ. ഇവിടെ കേരളത്തിലെ സാമ്പത്തിക നിലവാരമൊക്കെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ ഒന്ന് വിലയിരുത്തിയാൽ നന്നായിരുന്നു. അതായത് ഇവിടെ വലിയ ധനകാര്യമന്ത്രി, വലിയ ശാസ്ത്രജ്ഞനായ ധനകാര്യമന്ത്രി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബജറ്റിൽ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അത് വല്ലതും നടപ്പിലാവുമോ, ആർക്കറിയാം. എന്നാലും ഇവിടെ കേന്ദ്ര ധനമന്ത്രാലയത്തെയും നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെയും ഒക്കെ കുറ്റപ്പെടുത്താൻ ഇവർക്ക് 100 നാവാണ്. ഇനിയെങ്കിലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് മാറ്റിവെച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്കായിട്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കായിട്ട് പ്രവർത്തിക്കുക. നമ്മുടെ സാമ്പത്തിക നിലവാരമൊക്കെ ഭദ്രമാണ്, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും ഭദ്രമാണ്. നമ്മൾ വളരെ ശക്തമായി തന്നെ ഈ ഒരു രംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.